ശിശിരത്തിലെ അയനത്തിന് ശേഷമുള്ള സംക്രാന്തിയിലെ ആദ്യത്തെ പൗർണമി ദിനത്തെ തൈപ്പൂയം എന്ന് വിളിക്കുന്നു. അത് നിങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്യുന്നു. അദ്ദേഹത്തിന് ലഭിച്ചു എക്കാലത്തെയും വലിയ പോരാളി എന്ന ഖ്യാതി. ദൗത്യത്തിൽ അദ്ദേഹം പൂർണ്ണമായി പരാജിതനായി. പക്ഷെ നമുക്ക് അദ്ദേഹം വിജയിയാണ്. Today is referred to as Thaipoosam in the Tamil culture, which is considered to be ഇന്ന് അറിയപ്പെടുന്നത് തൈപ്പൂയം എന്നാണ്. തമിഴ് സംസ്കാരത്തിൽ ഇത് കണക്കാക്കപ്പെടുന്നത് ഏറ്റവും ഉജ്ജ്വലമായതെന്നാണ്. വിവിധ തരത്തിലുള്ള ആധ്യാത്മിക പരമ്പരകളിൽ ഈ സംസ്കാരം മുഴുവനും അക്ഷരാർത്ഥത്തിൽ എല്ലാ ദിവസവും 365 ദിവസവും ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ അഭിസംബോധന ചെയ്യാനായി നീക്കിവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദിവസത്തെ, അത് ആദ്യത്തെ പൗർണമി ദിനത്തെ, ശിശിരത്തിലെ അയനത്തിന് ശേഷം വരുന്ന സംക്രാന്തിയിലെ ആദ്യത്തെ പൗർണമി ദിനത്തെ തൈപ്പൂയം എന്ന് വിളിക്കുന്നു. വലിയൊരു രാജ്യത്തെ വലിയൊരു പ്രദേശത്ത് അത് ധന്യ പൗർണമി എന്നാണ് അറിയപ്പെടുന്നത്. ധന്യം എന്നാൽ അത് സഫലീകരണത്തിൻ്റെ പൂർണ്ണചന്ദ്രനാണ്. പലതരത്തിൽ ഇവിടെ സംഭവിക്കുന്ന പലവിധ പ്രകൃതങ്ങൾ കാരണം ഈ ഗ്രഹത്തിൽ സൂര്യനുമായി ബന്ധപ്പെട്ടത്. ഇത് കണക്കാക്കപ്പെടുന്നത് ഒരു വർഷത്തെ ഏറ്റവും ഉദാരമായ പൗർണമി എന്നാണ്. ഞാൻ ഉദാരത എന്ന് പറയുമ്പോൾ, ജീവിതത്തിൽ നിന്ന് ഏറ്റവും മികച്ചത് എങ്ങനെ നേടാമെന്ന് അറിയുന്ന ഒരാൾ ഈ ജീവിതം എങ്ങനെ മികച്ചതാക്കാമെന്ന് കാണുന്ന ഒരാൾ തൻ്റെ പരമപദത്തെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ഈ സമയത്ത് പരമാവധി വിളവ് കൊയ്യുന്നു. അതിനാൽ ഇതിനെ ധന്യ പൗർണമി എന്ന് വിളിക്കുന്നു. സാഫല്യത്തിൻ്റെ പൂർണ്ണചന്ദ്രൻ ചന്ദൻ ഇതിനകം ശ്രേഷ്ഠമായ രീതിയിൽ ഉദിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. ദക്ഷിണേന്ത്യയിലും ഇത് പ്രധാനമുള്ളതായി കണക്കാക്കപ്പെടുന്നു. യുഗങ്ങളായി ആളുകൾ ഇത് വിജയത്തിൻ്റെ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു ദിവസമായി കാണുന്നു, ഭൗതിക ലോകത്തും വൈകാരിക ലോകത്തും. പിന്നെ ആത്മീയ ലോകത്തും നിങ്ങൾക്ക് വിജയം നൽകുന്നവ. ഈ വ്യത്യസ്ത തലങ്ങളിൽ വിജയം കൈവരിക്കാൻ ഉപകരിക്കുന്ന തങ്ങളുടെ ഉപകരണങ്ങൾക്ക് മൂർച്ച കൂട്ടാനുള്ള ദിവസമാണിത്. ദക്ഷിണേന്ത്യയിൽ മുരുകൻ എന്നറിയപ്പെടുന്ന സ്കന്ധന് പാർവതി വേൽ നൽകിയത് ഈ ദിവസമാണെന്ന് ഐതിഹ്യം പറയുന്നു. അവൻ സ്കന്ദനാണ്. തെക്ക് മുരുകൻ എന്നറിയപ്പെടുന്നു. അവൻ സ്കന്ദനാണ്, അവൻ കുമാരനാണ്, അവൻ സുബ്രഹ്മണ്യനാണ്, അവൻ മുരുകനാണ്. വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ അവനെ വ്യത്യസ്തമായി വിളിക്കുന്നു. പക്ഷേ ആദ്യത്തെ പേര് സ്കന്ദൻ എന്നാണ്. അങ്ങനെ ഈ ഉപകരണം കൊണ്ട്, ഈ വേൽ എന്ന ആയുധം കൊണ്ട് അവൻ എക്കാലത്തെയും വലിയ പോരാളി എന്ന ഖ്യാതി നേടി. ഉപഭൂഖണ്ഡത്തിലുടനീളം പോരാടി. പേർഷ്യൻ സംസ്കാരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇസ്കന്ദ എന്ന് അറിയപ്പെടുന്നതിനാൽ ഭാരതമെന്ന് നാം വിളിക്കുന്ന ഇന്നത്തെ അതിരുകൾക്കപ്പുറത്തേക്ക് അദ്ദേഹം പോയതായി പറയപ്പെടുന്നു. കൂടുതൽ വടക്ക് മധ്യ ഏഷ്യയിലേക്ക് പോയി ഇസ്കന്ദറായി. ഇന്നും അല്പം തെറ്റായി ഉച്ചരിക്കപ്പെട്ട് സിക്കന്ദർ എന്നാണ് ഉപയോഗിക്കുന്നത്.
എല്ലാവരെയും ജയിക്കുന്ന എല്ലാ ഭരണാധികാരികളുടെയും ചക്രവർത്തിയായി മാറുന്ന, എന്നാൽ ഒരിക്കലും ഒരു രാജ്യം കൈവശം വെച്ചിട്ടില്ലാത്ത ഒരുവൻ. അദ്ദേഹം യുദ്ധങ്ങൾ നടത്താൻ കാരണം അനീതി ഇല്ലാതാക്കാൻ പ്രതിജ്ഞാബദ്ധനായിരുന്നതിനാൽ ആണ്. ആ ബാലന് ദേഷ്യം വരുമായിരുന്നു. പിന്നെ അപാരമായ കഴിവുകളും അനുഗ്രഹ ആശ്വാസങ്ങളുമുള്ള ഒരാൾക്ക് ദേഷ്യം വന്നാൽ അങ്ങനെ അത് സംഭവിച്ചു. അനീതിയുണ്ടെന്ന് കരുതുന്നിടത്തെല്ലാം അവൻ കൊല്ലുവാനായി തുടങ്ങി. പിന്നെ അക്ഷരാർത്ഥത്തിൽ അവൻ്റെ യൗവന ആരംഭവും യുവത്വവും, യുവാവെന്ന നിലയിൽ അവൻ വലിയ തോതിൽ ആളുകളെ കൊന്നൊടുക്കി. എത്രയെണ്ണമെന്ന് നമുക്കറിയില്ല. ഉപഭൂഖണ്ഡങ്ങളിലുടനീളം അവൻ അത് ചെയ്തു. പിന്നെ പുറം നാടുകളിലേക്കും അല്പം പോയി. അപ്പോൾ അവന് മനസ്സിലായി, എന്താണ് നീതി, എന്താണ് അനീതി. അത് എല്ലായ്പ്പോഴും നിരുപാധികമല്ലെന്ന്. ഇത് കാഴ്ചപ്പാടിൻ്റെ ഒരു വിഷയമാണ് മിക്കപ്പോഴും. അയാൾ തിരിച്ചറിഞ്ഞു, അതായത് ഉള്ളിൽ എവിടെയോ കത്തുന്ന രോഷം നീതിയുടെ രൂപത്തിൽ പ്രതികാരം ചെയ്യുകയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. നീതി നടപ്പാക്കുമെന്ന് കരുതി നിങ്ങൾ ആരുടെയെങ്കിലും പിറകെ പോകുമ്പോൾ അവരത് പ്രതികാരമായി മാത്രമേ അനുഭവിക്കൂ. അതിനാൽ നീതിയില്ലെന്ന് പറയുവാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇല്ല, അതാണ് സ്കന്ദന്റെ കഥ. എന്നാൽ ഐതിഹ്യമനുസരിച്ച് ഈ ദിവസമാണ് അദ്ദേഹത്തിന് ആയുധം ലഭിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ദൗത്യത്തിൽ വിജയിച്ചത്. ശരി, ആത്യന്തികമായി തൻ്റെ ദൗത്യം ശരിയല്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നാൽ ഈ സംസ്കാരത്തിൽ അതും വിജയമായി കണക്കാക്കപ്പെടുന്നു. മറ്റെവിടെയായിരുന്നാലും അവൻ തൻ്റെ ദൗത്യത്തിൽ പരാജയപ്പെട്ടതിനാൽ ഒരു പരാജയമായി വിലയിരുത്തപ്പെടും. എന്നാൽ ഈ സംസ്കാരത്തിൽ, നേർരേഖകളല്ലാത്ത ഈ സംസ്കാരത്തിൽ, അദ്ദേഹം ആ പരമമായ സത്യം തിരിച്ചറിഞ്ഞു. നാം ഇതിനെയാണ് വിജയമായി കാണുന്നത്. ലോകത്തിലെ അവൻ്റെ ദൗത്യത്തിൽ അവൻ പരാജയപ്പെട്ടു. പക്ഷേ അവൻ പരമമായ സത്യം തിരിച്ചറിഞ്ഞു. നമ്മൾ അതിനെ മാനിക്കും. നമ്മൾ അതിനെയാണ് ഏറ്റവും വലിയ വിജയമായി കണക്കാക്കുന്നത്, അല്ലാതെ ഭൗതിക നേട്ടങ്ങളല്ല. ഇത്രയധികം വിജയങ്ങൾ അദ്ദേഹം ഒരു പട്ടിക ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ, തൻ്റെ ദൗത്യം പൂർണ്ണമായിരുന്നുവെങ്കിൽ, ബുദ്ധിപരമായി മലബന്ധം ബാധിച്ച ഒരു സമൂഹം അവനെ വിജയയായി കണക്കാക്കിയേനെ. പക്ഷേ ഇവിടെ അവൻ പരാജയപ്പെട്ടു. തൻ്റെ ദൗത്യത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. പക്ഷേ നമുക്കവനൊരു വിജയമാണ്. തീർത്ഥാടനം ആരംഭിക്കാൻ ഏറ്റവും നല്ല ദിവസമായി കണക്കാക്കപ്പെടുന്ന ദിവസമാണിത്. തീർത്ഥാടനം എപ്പോഴും അർത്ഥമാക്കുന്നത് ഒരു യാത്ര എന്നാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഇല്ലാതാക്കുന്ന, ഒരിക്കൽ കൂടി, വിജയത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം എന്തെന്നാൽ നമ്മൾ സ്വയം ഇല്ലാതാക്കുന്നു എന്നാണ്. വിജയത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശയം ആളുകളെ കൂട്ടിയിട്ട് അവരുടെ തലയ്ക്ക് മുകളിൽ ഇരിക്കുകയല്ല. നമ്മുടെ വിജയത്തെക്കുറിച്ചുള്ള ആശയം നമ്മെ തന്നെ ഇല്ലാതാക്കുക, സ്വയം അലിഞ്ഞു ചേരുക എന്നതാണ്. കാരണം ഇത് ഭക്തിയുടെ നാടാണ്. ഭക്തിയുടെ ലക്ഷ്യം ലയനം മാത്രമാണ്. അലിഞ്ഞു ചേരാനുള്ള ഉപാധിയായി നമുക്ക് മറ്റൊരു വസ്തുവിനെ ഉപയോഗിക്കാം. പക്ഷെ അടിസ്ഥാന ലക്ഷ്യം അലിഞ്ഞു ചേരുക എന്നതാണ്. അപ്പോൾ ഇത് പരാജയത്തിന് പ്രതിജ്ഞാബദ്ധമായ ഒരു സംസ്കാരമാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. കാരണം ഒരാളുടെ ബുദ്ധിയുടെ ചട്ടക്കൂടിനുള്ളിൽ അത് ഒരിക്കൽ, ഇവിടെ നിങ്ങൾ വിചാരിക്കും അവൻ താഴ്ന്നവനാണ്, ഇതാണ് ഇടത്തരം, ഇത് ഉയർന്നത്. എന്നാൽ ഈ സംസ്കാരത്തിൽ നാം എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നു, ഭൂമി ഉരുണ്ടതാണെന്നും അത് കറങ്ങുന്നുവെന്നും. എന്താണ് താഴ്ന്നത്, എന്താണ് ഇടത്തരം, എന്താണ് ഉയർന്നത് എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ തലയിൽ കുഴിഞ്ഞിരിക്കുന്നു.
നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടില്ല. നിങ്ങൾ കയറുന്ന പടികൾ നിങ്ങൾ എണ്ണുകയാണ്. കാരണം നിങ്ങളുടെ മാംസത്തിൻ്റെയും അസ്ഥിയുടെയും രൂപത്തിൽ നിങ്ങൾ ശേഖരിച്ച അല്പം മണ്ണുമായി നിങ്ങൾ ഭയങ്കരമായും താതാത്മ്യത്തിലാണ്. അതുമൂലം നിങ്ങളുടെ കാഴ്ചപ്പാടെല്ലാം താറുമാറായിരിക്കുന്നു. ആളുകൾ തീർത്ഥാടനം ആരംഭിക്കുന്ന ദിവസമാണിത്, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ. കാരണം തീർത്ഥാടനമെന്നാൽ നാം സ്വയം അലിഞ്ഞു ചേരാനുള്ള പ്രക്രിയ ആരംഭിക്കുന്നു. സാധ്യമായ എല്ലാ വഴികളിലൂടെയും സ്വയം അലിഞ്ഞില്ലാതാവുന്നു. ആളുകൾ നൂറുകണക്കിന് മൈലുകൾ നടക്കുന്നു. ഇവിടെ തീർത്ഥാടനത്തിൻ്റെ ഊർജ്ജസ്വലമായ ഒരു സംസ്കാരം ഇപ്പോഴുമുണ്ട്. ആളുകൾ നൂറുകണക്കിന് മൈലുകൾ നടക്കുന്നു. ഇവിടെ തമിഴ്നാട്ടിലെ മുരുകൻ ക്ഷേത്രത്തിലേക്ക് ദക്ഷിണേന്ത്യയിലുടനീളം വിവിധ തരത്തിലുള്ള തീർത്ഥാടനങ്ങൾ നടക്കുന്നു. കാരണം നമ്മൾ തിരിച്ചറിഞ്ഞ ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ച് നമ്മൾ ആന്തരിക ക്ഷേമത്തിനായി സ്വയം ചെയ്യുന്നതെന്തും ഈ സമയത്ത് വളരെ എളുപ്പത്തിൽ ഫലം കണ്ടെത്തുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഉദാരമായ അല്ലെങ്കിൽ കാരുണ്യമേറിയ സമയമാണ്.